വളരെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഇതിൻ്റെ മഹത്വം പറഞ്ഞു, നീ ഇത് ചെയ്താൽ അല്ലാഹു നിന്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പഴയതും പുതിയതും മനഃപൂർവം ചെയ്തതും മനഃപൂർവമല്ലാതെ ചെയ്തതും രഹസ്യമായും പരസ്യമായും ചെയ്ത മുഴുവൻ ദോഷങ്ങളും അത് സമുദ്രത്തിലെ നുരകളോളം ഉണ്ടെങ്കിലും പുറത്തു തരുമെന്നാണ്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താകുന്നു. ഈ 2 റക്അത്തായും 4 റക്അത്ത് ളുഹുർ പോലെ ഒരുമിച്ചും നിർവഹിക്കാവുന്നതാണ്. രാത്രിയിൽ നിർവഹിക്കുകയാണെങ്കിൽ ഈ 2 റക്അത്തായും പകലിൽ നിർവഹിക്കുകയാണെങ്കിൽ 4 റക്അത്ത് ഒരുമിച്ചും നിസ്കരിക്കലാണ് ഉത്തമം. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതി തക്ബീർ ചൊല്ലുക. വജ്ജഹുത്തു, ഫാത്തിഹ എന്നിവക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ 15 പ്രാവശ്യം ചൊല്ലുക. ശേഷം റുകൂഇൽ 10, ഇഅ്തിദാലിൽ 10, ഒന്നാമത്തെ സുജൂദിൽ 10, ഇടയിലെ ഇരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിലെ 10 ഇങ്ങനെ ചൊല്ലി രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിനിടയിലായി ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കുക. ഈ ഇരുത്തത്തിൽ 10 ചൊല്ലി രണ്ടാമത്തെ റക്അത്തുകളിലേക്ക് എഴുന്നേൽക്കുക. 1-3 റക്അത്തുകളിൽ സുജൂദിൽ നിന്നുയർന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്പം ഇരിക്കൽ എല്ലാ നിസ്കാരത്തിലും സുന്നത്തുണ്ട്. ഈ ഇരുത്തമാണ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റക്അത്തിൽ 75 തസ്ബീഹാണ് ഈ രൂപത്തിൽ ചൊല്ലേണ്ടത്. 1-3 റക്അത്തുകളിൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ചൊല്ലുന്ന 10 തസ്ബീഹ്, 2-4 റക്അത്തുകളിൽ അത്തഹിയാത്തിന് മുൻപാണ് കൊണ്ടുവരേണ്ടത്. ഊത്തിന് ശേഷം പറഞ്ഞ 15 തസ്ബീഹ് ഫാത്തിഹയ്ക്ക് മുമ്പും ചൊല്ലാവുന്നതാണ്. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലുള്ളത് ഫാത്തിഹയ്ക്ക് ശേഷവും ആകാവുന്നതാണ്. റുകൂഇൽ ചൊല്ലേണ്ടത് മറന്നാൽ ഇഅ്തിദാലിൽ അധികം ചൊല്ലാൻ പാടില്ല. മറന്നവ സുജൂദിൽ അധികരിപ്പിക്കാവുന്നതാണ്. ഇഅ്തിദാലിലേത് മറന്നാലും സുജൂദിൽ അധികരിപ്പിക്കാം. ഇടയിലെ ഇരുത്തത്തിലേത് മറന്നാലും സുജൂദിൽ അധികരിപ്പിക്കാം. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ മറന്നാൽ ഫാത്തിഹയ്ക്ക് ശേഷവും കൊണ്ടുവരാവുന്നതാണ്. 1-ാമത്തെ റക്അത്തിൽ അൽഹാഖു മുത്തകാസുർ എന്ന സൂറത്തും 2-ാമത്തെ റക്അത്തിൽ വൽ അസ്ർ എന്ന സൂറത്തും 3-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും 4-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതലാണ് ഏറ്റവും ഉത്തമം. തസ്ബീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല, എങ്കിലും ജമാഅത്തായും നിർവഹിക്കാവുന്നതാണ്. ഇത് നിരുപാധിക നിസ്കാരമായതിനാൽ നിസ്കാരം കറാഹത്തുള്ള സമയമായ സുബ്ഹി, അസർ എന്നീ നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ മറ്റു കറാഹത്തുള്ള സമയങ്ങളിലും നിർവഹിക്കൽ ഹറാമാണ്.